ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉഴുന്നുവട ഉണ്ടല്ലോ അതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഉഴുന്ന് കുതിർക്കിയോ അരക്കിയോ ഒന്നും വേണ്ട, അതേപോലെ തന്നെ അരിപ്പൊടിയുടെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പൊരിയിട്ട് കൊടുക്കാം. പഫ്ഡ് റൈസ് ആണേ. എന്നിട്ട് ഇത് 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുകയാണ്. ഈ പൊങ്ങിയിരിക്കുന്ന പൊരിയൊക്കെ ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് താത്ത് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം. ഇതായി 5 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് കടലമാവും 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയൊരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് മീഡിയം സൈസ് ഒരു ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ഇത് ഞാൻ ബോയിൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തതിന് ശേഷം ഇതിനകത്ത് പൊടിച്ച് ചേർക്കാം. അപ്പം വളരെ പെട്ടെന്ന് ചെയ്യാനായതുകൊണ്ട് തന്നെ ഞാനിപ്പം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ ഗ്രേറ്റർ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പം എങ്ങനെയായാലും ഒന്നുമില്ല കേട്ടോ, ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് കുമിൻ സീഡ്സും, കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും 1 പിഞ്ച് സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പും എരിവും ഒക്കെ നോക്കണം കേട്ടോ. ഉപ്പും എരിവും ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ രൂപത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബോൾസ് ആക്കിയോ എങ്ങനെ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ വടയുടെ ഷേപ്പിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ചുകൊടുത്ത് ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വട എല്ലാം വറുത്തെടുക്കാം. നിങ്ങൾക്ക് എണ്ണയിൽ ഇങ്ങനെ വറുത്ത് പൊരിയെടുക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ദോശ തവയിൽ നമ്മൾ കുറച്ച് മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ എണ്ണ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ചതിന് ശേഷം തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമല്ലോ, അതേപോലെ എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡൊന്ന് കുറച്ച് കളറായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എണ്ണയൊന്നും ഒട്ടും പിടിക്കത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വടയാണിത്. ഇതേപോലെ തന്നെ ബാലൻസ് ഇരിക്കുന്ന എല്ലാം വറുത്തെടുക്കാം. ഈ ഒരു അളവിൽ ഞാൻ 9 വടയാണ് ഉണ്ടാക്കിയത്. വെളിയിൽ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റന്റ് വടയാണിത്. അപ്പോൾ ഈ വടയാണെന്നുണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിലും കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇനി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാമല്ലോ, വലിയ പണിയൊന്നുമില്ല. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും മടിയാണ്. പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബ് റെക്കമെൻഡേഷനിലൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. പ്ലീസ് അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളിയൊരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.